നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ എന്ന് പറയും. യെസ്, ചെറുപുഴയിലാണ് ഉള്ളത്. ഇതുണ്ടല്ലോ, ഈ റോഡ് നേരെ പോകുന്നത് ആലക്കോട് ഇരിട്ടി ഭാഗത്തേക്കാണല്ലോ നബി. ആലക്കോട് ഇരിട്ടി, അതുപോലെ വയനാടൊക്കെ പോകുന്നവർ, അതായത് നമ്മുടെ മലയോര ഹൈവേ ആണ് ഇത് സംഭവം. അതെ അതെ, ചെറുപുഴ ടൗൺ ആണ് പിറകെ കാണുന്നത്. യെസ്, ഇത് നേരെ പോയ ചെറുപുഴ, ഇത് ഇവിടുന്ന് റൈറ്റിലോട്ട് പോയ ചെറുപുഴ ടൗൺ എത്തും. ഇതുണ്ടല്ലോ ചെറുപുഴ അയ്യപ്പ ക്ഷേത്രം അല്ലേ നബി. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അപ്പൊ കണ്ണൂർ ജില്ലയിലെ ഒരു മലയോര പ്രദേശങ്ങളിലേക്കാണ് നമ്മൾ യാത്ര എന്ന് പറയുന്നത്. അതെ, നമുക്കുണ്ടല്ലോ മോട്ടോ വ്ളോഗ് ചെയ്യണല്ലേ നബി. മോട്ടോ വ്ളോഗ് ചെയ്യണം, പക്ഷെ ഡ്രൈവ് ചെയ്തിട്ട് ഇപ്പൊ മോട്ടോ വ്ളോഗ് ചെയ്യാൻ പാടില്ല. ചെയ്യാൻ പാടില്ല കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയും. അപ്പൊ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ഓടിക്കുന്ന ഡ്രൈവറായ ഞാൻ മോട്ടോ വ്ളോഗ് ചെയ്യുന്നില്ല, പുറകിൽ ഇരിക്കുന്ന നവിയാണ് അത് ഹെൽമെറ്റിൽ വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മൂന്ന് പേരുണ്ട് നമ്മളെ അനിയനുണ്ട്. അപ്പോൾ ഈ രണ്ട് വണ്ടിയുണ്ട്, ഇത് V4 നമ്മുടെ വണ്ടി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി ഫസ്റ്റ് ചെറുപുഴ ടൗൺ വഴി നേരെ പോവാ അല്ലേ. നേരെ പോകുന്നതെന്ന് വെച്ചാൽ കർണാടക ഭാഗത്തേക്കാണ്, അതിർത്തിയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു പുളിങ്ങോം ഭാഗം, പുളിങ്ങോ എന്നൊക്കെ പറയും, പുളിങ്ങോ രാജഗിരി, അതൊക്കെ ഈ ഹൈ റേഞ്ച് ആണ്. അതുപോലെ തന്നെ കർണാടക അതിർത്തി പ്രദേശങ്ങളാണ്. കേരള മഴ പിടിക്കുന്നുണ്ട് നവി. മഴ നല്ല സമയം പെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മഴ മാറിയ സമയത്താണ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും മഴ തന്നെയായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മഴ വരുന്നു, എന്തായാലും പറഞ്ഞ് തീർന്നതേയല്ലോ. ഇൻട്രോ കഴിഞ്ഞ സമയത്ത് തന്നെ നല്ല അതിശക്തമായ മഴ. അപ്പൊ ഈ മഴ കഴിയാണ്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റൂല. അതെ, എന്റെ ഹെൽമെറ്റിലാണ് ഈ ഒരു ക്യാമറ ഇപ്പൊ ഉള്ളത്. അപ്പൊ ഞാൻ പറകില് ഇരുന്നിട്ട് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അത് നമ്മളെ ഡ്രൈവിങ്ങിനെ യാതൊരു തരത്തിലും ബാധിക്കൂല. അതെ, അല്ല നിയമങ്ങൾ നിയമത്തിന്റെ വഴിക്ക് തന്നെ നടക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് അത് ഈ ഞാനിപ്പം സംസാരിക്കുന്നതുകൊണ്ട് നമ്മളെ ഡ്രൈവിങ്ങിനെ യാതൊരു തരത്തിലും ബാധിക്കാൻ വേണ്ടി പോകുന്നില്ല. നമുക്ക് പോകേണ്ടത് ഈ റൂട്ടാണ്, ഇതാണ് കേട്ടോ നമ്മുടെ ചെറുപുഴ അമ്പലം. അപ്പം മഴ കഴിഞ്ഞാലും പോവാം. അപ്പം നമ്മൾ മഴ കുറഞ്ഞ സമയത്ത് പോരാ കേട്ടാ. അപ്പം ഞാൻ പിറകിൽ കയറി. അതായത് നമുക്ക് പിന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂലല്ലോ. ഇത് സ്ട്രീറ്റ് റോഡാണ്, അങ്ങനെ സ്പീഡ് തന്നെ കാറും സംഭവങ്ങളൊക്കെ വന്നാലുണ്ടല്ലോ. നല്ല സ്പീഡ് വരും ചെയ്യും, നല്ല ആക്സിഡൻറ്റ് ഏരിയ കൂടിയാണിത്. അപ്പം നമുക്ക് ഈ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു അപാകതയൊക്കെ ഉണ്ടാവും. കാരണം വെച്ചാൽ പിറകുന്നാണല്ലോ എടുക്കുന്നത്. അത് പിറകുന്നാണ് ഞാൻ പൊതുവെ, അല്ലെങ്കിലും കൈകൊണ്ട് പിടിച്ചിട്ട് എടുക്കുന്നതും പുറകു തന്നെയാണ്. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, വണ്ടി അവിടെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലോ നമ്മുടെ ഈ റോഡ് കാണുന്നില്ലേ, ഇത് ചിറ്റാരിക്കാല് നർക്കലക്കാടൊക്കെ പോകുന്ന റോഡാണല്ലോ നബി. നമ്മുടെ നാട്ടിലോട്ടുള്ള ഇത് കാസർഗോഡ് ജില്ലയാണ് കേട്ടോ, ഇതിന്റെ അപ്പുറത്ത് കാസർഗോഡ് ജില്ലയാണ്. ഇതാണ് ഇത് കണ്ണൂർ ജില്ല, അത് കാസർഗോഡ് ജില്ല അല്ലേ. ഈ പുഴയാണ് തേജസ്വിനി എന്ന് പറയും. യെസ്, നല്ല ഒഴുക്കുണ്ട് കേട്ടോ, നല്ല വെള്ളമുണ്ട്. ഇപ്പൊ നല്ല മഴയാണല്ലോ. നമുക്ക് പോകേണ്ടത് ആ റൂട്ട്, ഈ റൂട്ട്. ഇതാ ഇവിടെ ചിറ്റാരിക്കാൽ വെള്ളരിക്കൊണ്ട് പുളിങ്ങോ നേരെയാണ്. ഇത് നേരെ പോകുന്നത് പുളിങ്ങോ, ആ റൂട്ടിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ ഒരു ജംഗ്ഷനാണ്, അതുകൊണ്ട് നല്ല വണ്ടിയും തിരക്കൊക്കെ ഉണ്ട്. നമ്മൾ ഇനി മോട്ടോ വ്ളോഗ് ചെയ്യുന്നില്ല, കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നബി. ബുദ്ധിമുട്ടല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വിഷ്വൽസ് കവർ ചെയ്യാൻ ഭയങ്കര. എന്തായാലും ഡ്രൈവ് ചെയ്യുന്ന ആള് മോട്ടോ വ്ളോഗ് ചെയ്താലേ നല്ലൊരു ഇതുണ്ടാവില്ല. പുറകിലിരിക്കുന്ന ആളൊന്നും ചെയ്താലൊന്നും മനുവിനെ തട്ടിയിട്ടുണ്ടല്ലോ, ബോഡി തട്ടിയിട്ട് നമുക്ക് ക്യാമറയുടെ ക്യാപ്ചർ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. യെസ്, അതെ പോവാലോ എന്നാല് അല്ലേ. വണ്ടി ഇവിടെ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്ത് തന്നെ കേട്ടോ, ഇവിടെ തന്നെ വേഗം വണ്ടി എടുക്കാം. അടുത്ത മഴ വരുന്നതിന് മുമ്പ് പുളിങ്ങോ ഭാഗത്ത് എത്തണം. മഴ മാറി മാറി, ഇടയ്ക്ക് വെയിൽ ഇടയ്ക്ക് മഴ, അങ്ങനെ വരും അല്ലേ. പുളിങ്ങോന്ന് പറഞ്ഞൊരു ചെറിയൊരു പട്ടണത്തിലെത്തി കേട്ടോ. ഇതൊക്കെ മലയോര ഭാഗം തന്നെ, അല്ല അതിനെ റിസർവേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം തന്നെ മലയോരം തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ബോർഡർ പ്ലേസ് ആണ് കേട്ടോ ഇതൊക്കെ. അതെ, ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ബോർഡറിലോട്ട്, കർണാടക ബോർഡറിലോട്ട്. അതിപ്പോ എത്തും ആ ഒരു ബോർഡർ പ്രദേശം. ശ്രീകൃഷ്ണൻ ആയിട്ട് പത്തും. പിന്നെ
കാസർഗോഡ് ജില്ലേൻ്റെ ബോർഡർ വരുന്നുണ്ടല്ലോ. അതാ ഈ കാണുന്ന ഒരു റോഡില്ലേ, അതാ ഈ ഒരു പാലം കൊടുത്തു. ആ പാലം കഴിഞ്ഞാൽ വീണ്ടും കാസർഗോഡ്. അപ്പോൾ കാസർഗോഡ് കണ്ണൂർ അതിർത്തി പ്രദേശം എന്നൊക്കെ പറയാം. അങ്ങനെ ഉള്ള ഒരു ചെറിയൊരു പട്ടണമാണ് പുളിങ്ങ എന്ന് പറഞ്ഞത്. ഇവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ, പുളിങ്ങോം പള്ളി. പുളിങ്ങോം പള്ളി ഫേമസ് ആണ് കേട്ടോ. ഇതാണ് പുളിങ്ങോം മസ്ജിദ്. ഇവിടെ പിന്നെ നമ്മുടെ ഇതൊക്കെ ഉണ്ടാവില്ലടാ, ഇവിടെ ഉണ്ടല്ലോ. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മിക്കവാറും എന്താ പറയാ, ഉറൂസിനൊക്കെ വരുന്നത് വരുന്ന ഒരു പള്ളിയാണ് കേട്ടോ. ഞങ്ങൾ എപ്പോഴും വരാറുണ്ടല്ലോടാ. ഇവിടെ നമ്മൾ മാത്രമൊന്നുമല്ല, എല്ലാവരും ഇവിടെ പ്രദേശത്തെ എല്ലാ മതവിഭാഗങ്ങളും ഇവിടെ നമ്മുടെ ഉറൂസിൽ വരുന്നതാണ്. അതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ ഒരു മെയിൻ ഒരു എന്താ പറയുക, ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ. നമ്മളൊക്കെ കണ്ടിന്യൂസ് എല്ലാ പിന്നെ വർഷം വരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് കൊറോണേൻ്റെ ഒക്കെ ആയിട്ട് പിന്നെ നമ്മളിപ്പം വരാറില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു ഭാഗം ഏത്, ഈ കർണാടക ബോർഡർ എന്ന് പറഞ്ഞില്ലേ, ആ ഒരു പ്രദേശം ഇപ്പം എത്തും. മനു ആ കർണാടക, ഇത് കേരളവും കർണാടകയും ബോർഡർ ആണ് കേട്ടോ. ഈ പാലത്തിൻ്റെ അപ്പുറം കർണാടക. നമുക്ക് അവിടത്തേക്ക് കയറാനില്ല പെർമിഷൻ ഇല്ല, നമുക്ക് ഇവിടം വരെ പോകാനില്ല പെർമിഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഫോറസ്റ്റ് ആണ്, നമുക്ക് പണി കിട്ടും. അത് ഞാൻ കാര്യം ഒരു ബോർഡ് കാണിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്. ആ സംഭവം നമുക്ക് വായിച്ചു നോക്കാം. റിസർവ് വനത്തിലേക്ക് പ്രവേശനമില്ല നവി, അവിടത്തേക്ക് പ്രവേശനമില്ല എന്ന് തന്നെ മെയിനായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇവിടം വരെ വരാം, ഇവിടം വരെ നമുക്ക് വന്നിട്ട് എന്ത് വേണം ചെയ്യാല്ലേ. റിസർവ് വനത്തിലേക്ക് പ്രവേശനം ഇല്ല. ഇത് ഈ കാണുന്നൊക്കെ കർണാടകയാണ്. കർണാടക ഗവൺമെന്റിന്റെ ബോർഡാണ് ഇത്, കർണാടക പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബോർഡാണ്. റിസർവ് വനത്തിലേക്ക് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞത്. അപ്പം നിലവിൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഇപ്പുറത്ത് കർണാടക തോന്നുന്നു. ഇവിടെ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല, അതിന്റെ അകത്തേക്ക് കയറി പോകുന്നതിനാണ് വിലക്ക്. പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് പടിനാൽ കുനഗുഘട്ട് ഫോറസ്റ്റ്. ഇത് മറ്റേ നമ്മുടെ കന്നഡ ഇതാന്നറാ ദൈവമാണ്. ആനേന്റെയും അതുപോലെ തന്നെ ഈ കാട്ടുപോത്തിന്റെയും മാനിന്റെ എല്ലാം പിന്നെ ചിത്രം വെച്ചിട്ടുണ്ട് അവിടെ. ഫോറസ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് ഇനി അവിടത്തേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. വീണ്ടും പറയുന്നു, അല്ല അവിടെ എഴുതിയിട്ടുണ്ടല്ലോ ഇത് റിസർവ് വനത്തിലേക്ക് പ്രവേശനമില്ല. നമ്മൾ നിയമപരം അല്ലാത്ത ഇതൊക്കെ നിയമപരം അല്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പൊ നമുക്കിപ്പോ റാണിപുരം കഴിഞ്ഞ വീഡിയോ കണ്ടിരുന്നു, അതൊക്കെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വനത്തിലേക്ക് അതൊക്കെ നമുക്ക് ട്രെക്ക് ചെയ്യാം. ഇവിടെ പിന്നെ നിയമം നമുക്ക് ഇവിടെ പെർമിഷൻ മേടിക്കണം, എന്നിട്ട് നമുക്ക് കയറി പോവാം. അതിനൊന്നും പ്രശ്നമില്ല, അങ്ങനെ ഉണ്ടാവും. പക്ഷെ എന്താ, ഈ വണ്ടിയൊക്കെ ഇവിടെ വരെ മാത്രമേ ഉള്ളൂ, വണ്ടി ഇവിടെ വരെ വരാം, അതിനൊന്നും പ്രശ്നമില്ല. അപ്പം നമ്മളിപ്പോ 0 പോയിന്റ്. അപ്പം കർണാടക കേരള, പക്ഷെ ഇതൊന്നും പറഞ്ഞാൽ നമ്മളെ ഇതൊക്കെ അതിർത്തി പ്രദേശങ്ങളാണ്. എന്താ പറയാ, കണ്ണൂർ ജില്ലേന്റെ ഹിഡൻ പ്ലേസുകളാണ് ഇതൊക്കെ. അത് ആരും അതിങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു പ്രദേശങ്ങളൊക്കെ നമ്മുടെ ഒരുപാട്, ഇപ്പൊ പാലക്കാട് പോയാലും തമിഴ്നാട് ഭാഗത്തൊക്കെ തിരുവനന്തപുരം പോയാലും അതൊക്കെ ഒരുപാട് പ്രദേശങ്ങളുണ്ട്. അങ്ങനത്തെ ബ്യൂട്ടിയായി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തില്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ കുറച്ചും കൂടെ പോവാനല്ലേ നവി, നമുക്ക് കുറച്ചും കൂടെ പോകാനുണ്ട്. കുറച്ച് പോയി 2-3 പട്ടണങ്ങൾ. മോട്ടോളോഗ് അല്ല നവി, പുറകുന്ന് ക്യാമറ പിടിക്കും. അപ്പൊ അതിന് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻഡ് നോയ്സ് ഉണ്ടാവും, നല്ലൊരു കാറ്റിന്റെ ശബ്ദം ഉണ്ടാവും. അതൊക്കെ സഹിക്കാനല്ലാതെ നമ്മളെ പുതിയ നിയമമാണല്ലോ, അതിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനൊന്നും പറ്റൂല. എനിക്ക് വെക്കണമെന്നുണ്ട്, മോട്ടോളോഗ് വെക്കണമെന്നുണ്ട്. പൊതു ഈ റോട്ടിലൂടെ നമുക്ക് മോട്ടോ വ്ളോഗ് ചെയ്ത് പോകാനുള്ള പെർമിഷൻ ഇപ്പോൾ ഇല്ല. അതുപോലെ തന്നെ നമ്മളെ മോട്ടോ വ്ളോഗിനെ കുറിച്ച് നമുക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഉണ്ടല്ലോ. അപ്പം നമ്മൾ എന്താ പറയുക, ഒരു മെച്യൂർ ആയിട്ടും അതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് ട്രാവലേഴ്സ് ഉണ്ട്, ട്രാവൽ വ്ളോഗേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല വീഡിയോഗ്രാഫേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും. അവർ ഇതെന്താ പറയുക, നമ്മളെ കേരളത്തിന്റെ അത്രയും ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിന് അത്രയും നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. മറ്റുള്ളൊരു പ്രശ്നങ്ങളും മറ്റുള്ള സൊസൈറ്റീസിന് യാതൊരു തരത്തിലും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ നല്ല രീതിയിൽ വീഡിയോ എടുക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഈ ഒരു നിയമം എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു നിരാശ തന്നെ. ശരിക്കും പറഞ്ഞാൽ ഈ റീൽസിലും ഷോർട്ടിലൊക്കെ ഇങ്ങനെ ഈ ബൈക്കിൽ, അതായത് നമ്മളെ ഡ്യൂക്ക് ആയാലും, അല്ല കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു അഭ്യാസ പ്രകടനം, അങ്ങനെയല്ല ഞാൻ വണ്ടിന്റെ പേര് പറഞ്ഞില്ല, ഏത് വണ്ടി ആയാലും ഉണ്ടല്ലോ അഭ്യാസ പ്രകടനം. അതിൽ വെറും പട്ടിഷോ, വെറും പട്ടിഷോ, അതിനൊന്നും പറയുന്നില്ല. അല്ലാതെ നമ്മൾ ഈ അഭ്യാസ വണ്ടി ഏതായാലും പവർ കൂടി ഏത് വണ്ടി ആയാലും വെറുതെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ 100 കയറ്റുകയും ചെയ്തിട്ട്. അത് മാത്രമല്ല, അത് കണ്ട് നമ്മൾ എന്താ പറയാ, നിരപരാധിയായി ഒരുപാട് വഴിയാത്രക്കാർ ചിലപ്പോൾ ആക്സിഡന്റ് ഒക്കെ ആവുന്നുണ്ട്. അതൊക്കെ പറയുമ്പോൾ പിന്നെ വേറെ കാര്യം, നമ്മൾ ഇതിനെതിരെ ഞാനും ഇവരും പ്രതികരിക്കില്ല, കാരണം പ്രതികരിച്ചിട്ട് കാര്യമില്ല. സാധാരണക്കാരന് ഒരു വോയിസും പറയാനുള്ള അധികാരം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു സ്ഥലത്ത് നമുക്കൊരു നിയമം കൊണ്ടുവന്നാൽ നമുക്കത് അംഗീകരിക്കേണ്ടത് നമ്മൾ അവിടുത്തെ പൗരന്മാരുടെ. നമുക്കത് അംഗീകരിച്ചേ പറ്റൂ, വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അഭിപ്രായമൊക്കെ ഞങ്ങൾ പറയാം, അഭിപ്രായം പറയണല്ലോ. പിന്നെ അത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ വേറെ കാര്യമുണ്ട്, സാധാരണക്കാരനും പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ല ഈ നാട്ടിൽ. അത് വേറെ കാര്യമാണ്, പിന്നെ വേറെ കാര്യമുണ്ട്. നമുക്ക് കേരളം, ഓൾ കേരളം നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പൊ നമുക്ക് കേരളത്തിന് പുറത്തുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്ക് നമുക്ക് പോവാം. അതിന് ഇവിടെ തിരിക്കാം, അല്ലെങ്കിൽ മെല്ലെ ഈ കാഴ്ചയെല്ലാം കാണിച്ചു കൊടുത്ത് വാട്ടാ നടന്നു വന്നോ. അപ്പൊ നീ പോയിക്കോ, ഞാൻ വന്നോളാം. ഇവിടെ ഇപ്പൊ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ,
ഇത് ആൾക്കാർ വരണമെങ്കിൽ ഇത് അത്ര വലിയ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല. അപ്പോൾ നമുക്ക് ഇനി പോകേണ്ടതുണ്ടല്ലോ ആ കാണുന്ന ലെഫ്റ്റ് റോഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ വന്നത് ആ റൈറ്റ് റോഡാണ്. പിന്നെ പിന്നെ പറയേണ്ട കാര്യം ഇതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേജസ്വിനി റിവർ. അതിൻ്റെ ഇതാണ് തേജസ്വിനി റിവർ. കാസർഗോഡ് ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു റിവറാണ്. അതൊക്കെ ഉത്ഭവിക്കുന്ന കർണാടക ഭാഗത്തു നിന്നാണ്. അത് പിന്നെ ഇങ്ങനെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പോകേണ്ടത് ആ റൂട്ടാണ്. എടാ പോവാ, എടാ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ചെറിയൊരു ആശ്വാസം ഉണ്ട്, മഴയില്ല. അപ്പം എത്രയും പെട്ടെന്ന് പോവാം. പവർ വണ്ടിയാണത്. ആ ഇത് നല്ല പവർ ഉണ്ടല്ലോ. അതെ ഹെവി കോടയാണ്. ഞാൻ പറഞ്ഞു നല്ല, ഇപ്പൊ മഴ കഴിഞ്ഞാലില്ലോ, അപ്പൊ നല്ല കോട ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു ബോർഡ് ഉണ്ടല്ലോ, മെയിൻ ബോർഡ്, രാജഗിരി ജോസ്ഗിരി. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതെ, ഇതൊക്കെ നമ്മുടെ അത്ര ഒരു ഹിഡൻ പ്ലേസ് ആണ്. പിന്നെ പിന്നെ അതിൻ്റെ കാര്യം പറഞ്ഞില്ല, നമ്മുടെ അവനത്ര സ്പീഡൊന്നും പോകില്ല. അതുപോലെ തന്നെ നല്ല നല്ല പവറുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ അവൻ ആക്ഷൻ ക്യാമറ പോലത്തെ സംഭവങ്ങൾ പോലും യൂസ് ചെയ്യില്ല. അതിനോടൊന്നും അവന് താല്പര്യമില്ല. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഈ ആക്ഷൻ ക്യാമറ ഉപയോഗിക്കുന്നവർ മൂലമാണ് കൂടുതൽ ആക്സിഡന്റ് ഉണ്ടാവുന്ന പറയുന്നില്ലേ. അതെ, ഇപ്പൊ ഇവൻ തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ആക്ഷൻ ക്യാമറ യൂസ് ചെയ്യാത്ത ഒരാളാണ്. ഇവൻ വണ്ടി എത്ര സ്പീഡിൽ പോകുന്നുണ്ട് അവർക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല. അത് മാത്രല്ല, ഇനി ആക്ഷൻ ക്യാമറ ബാൻ ചെയ്താൽ തന്നെ ഉണ്ടല്ലോ, അത് അങ്ങനത്തെ നിയമം ഇപ്പം ഒന്നുമില്ല. അപ്പൊ ആ സംഭവം വന്നാൽ തന്നെ ഈ അത്രയും ഓവർ സ്പീഡ് പോകുന്നവർ സ്പീഡ് കുറക്കുന്ന എന്ത് ഉറപ്പില്ല. ആദ്യം ആ ഒരു സ്പീഡിന് വേണ്ടിയിട്ടുള്ളൊരു അത് ഒരുപാട് ആക്സിഡന്റ് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സ്പീഡിനോടൊന്നും ഒരു താല്പര്യമില്ല. മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ സേഫ് ആയി പോവുക. ഈ റോഡ് വഴി വന്നു. ഇത് അങ്ങ് കാണുന്നതാണ് നമ്മുടെ രാജഗിരി അല്ലേ. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, ചെറുതായിട്ട് വെള്ളക്കിലേക്ക് ഒഴുകി പോകുന്നുണ്ട്. ഇതെങ്ങോട്ട് നടന്നാൽ വേറെ ഒന്നും ഇല്ല. കണ്ണ് അവിടെ നിന്നായിട്ട് ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ. ഇതൊരു വലിയ കൂറ്റം പാറയുണ്ട് കേട്ടോ. ഈ വെള്ളം ഒഴുകി പോകുന്ന കാണണോ? വണ്ടിയില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. ഇതിൻ്റെ ഒരു താഴ്ചയിലേക്ക് ഒഴുകി പോകുന്നു കേട്ടോ. അങ്ങ് നേരെ താഴ്ചയിലേക്ക്, അതാ നല്ല താഴ്ചയുണ്ട്. എന്നിട്ട് ആ ഒരു മലേൻ്റെ ഇടുക്കിലൂടെ ഒഴുകി പോകും കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഭാഗത്തൊക്കെ നല്ല കോടയുണ്ട്, കോടയുണ്ട്. നമ്മൾ ഇനി കയറി പോകുന്ന ഭാഗത്തേക്കും കോടയുണ്ട്. അടുത്ത ദിവസത്തെ വീഡിയോയില് മൊത്തം കോടയുണ്ടാവുള്ളു. ഗൂഗിൾ മാപ്പിലുണ്ടല്ലോ ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഇപ്പൊ എടുത്തു വെച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള കർണാടക ബോർഡറൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. അവിടെ ഒരു ബോർഡർ ഉണ്ട്, അല്ല ബോർഡ് ഉണ്ട്, നെയിം ബോർഡ് ഉണ്ട്. രാജഗിരിന്ന്. അയ്യോ മഴ പെയ്യുന്നുണ്ട്. നദി കയറിക്കോ, വേഗം കയറിക്കോ 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 കയറിക്കോ. വണ്ടി എടുക്കാം, വണ്ടി എടുക്കോ. അവിടെ എവിടെ കേറി നിൽക്കണ്ടേ ചിലവട്ടാ. നമുക്ക് രാജഗിരി പറഞ്ഞു നല്ല മഴയുണ്ടല്ലേ. രാജഗിരി ആ കാനം വയ്യ നേരെ താഴോട്ടാണല്ലേ. ഉദയഗിരി നല്ല മഴ. എവിടെ കേറി നിൽക്കാ, എവിടെ ഇവിടെ നോക്കാം, ഇവിടെ നോക്കാം, അപ്പുറത്ത് നോക്കാം. ഇതുണ്ടല്ലോ ഈ മുകളിലോട്ട് കയറി പോകുന്ന റോഡ് ജോസ്ഗിരി അല്ലേ നവി. അതെ, ജോസ്ഗിരി അങ്ങോട്ടേക്കാണ് 5 കിലോമീറ്റർ. ഇതാണ് കാനംവലി. ഈ ഇറക്കം നേരെ ഇറങ്ങി ഒരു 1.3 കിലോമീറ്റർ ഉണ്ടോ നവി? 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കർണാടകയായി. കർണാടക അവിടം വരെ പോയിട്ട് വരാം. നല്ല കാറ്റിൻ്റെ ഇട്ടിതാ. കർണാടക ബോർഡറിൻ്റെ അടുത്തേക്കൊക്കെ പോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല. കാരണം ഞാൻ ഈ റൂട്ട് വഴി ഒന്നും കർണാടക പോകാറില്ല. യെസ്, ഇതൊന്നും ആരും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളാണ് കേട്ടോ. അവിടേക്കാണ് നിങ്ങൾ ഇന്ന് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇനിയിപ്പോ വണ്ടി ഓൺ ആക്കേണ്ട കാര്യമില്ല. വണ്ടി പൊക്കോളും. നല്ല കുത്തനുള്ള ഇറക്കാണ്, അതുകൊണ്ട് പിന്നെ വണ്ടി ഓഫ് ചെയ്ത് പോയാൽ മതിയല്ലോ. കാരണം പെട്രോൾ അത്രയെങ്കിലും ആവിക്കാലോ. അതെ, നല്ല കാറ്റുണ്ടല്ലോ. കാറ്റുണ്ട്, കാറ്റുണ്ട്. അതല്ല സംഭവം, മെയിൻ ഒരു കാര്യമുണ്ട്. എന്താ പറയുക, റബ്ബർ കൂടുതലുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് നല്ല കാറ്റുണ്ടാവും. നല്ല കാറ്റണ്ടെങ്കിലുണ്ടല്ലോ, റബ്ബർ പൊട്ടി വീണിട്ട് റബ്ബറിന്റെ ചില്ലകൾ പൊട്ടി വരാൻ ചാൻസ് ഉണ്ടാവും. റോഡ് പ്രശ്നമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ്. അല്ലെങ്കിൽ ഈ ബോർഡറിന്റെ സൈഡിലോട്ട് പോകുന്ന റോഡെല്ലാം സെയിം കണക്ക് തന്നെയാണ്. ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് ഉണ്ടാവുക.
താഴ്ചയിലെത്തി. നോക്കിയാ വലിയൊരു പ്ലേസ് ആണല്ലോ. അങ്ങനല്ല, ഇപ്പൊ നമ്മൾ എത്ര താഴ്ചയിലെത്തി, മലവരകള് നോക്കിയാ. അതെ, നമ്മള് വന്ന വഴി അതാണ്. പക്ഷെ ഇനി നമുക്ക് പോകേണ്ടതുണ്ടല്ലോ, ഈ ഭാഗത്തേക്കാ പോകണ്ടത്. നമ്മൾ അവിടം വരെ പോയി തിരിച്ചു വന്നു. ആ ഭാഗത്തേക്ക് പോയ കർണാടകയാണ്. അങ്ങോട്ടൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് പ്രവേശനമില്ല. കാരണം വെച്ചാല് സാധാരണ നമുക്ക് പോകാൻ പറ്റിയ പോലത്തെ ഒരു ഒരു റൂട്ടല്ല, വഴിയല്ല, വഴിയല്ല. നിയമപരമായിട്ട് കർണാടകയിലേക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി പാടില്ലാന്നാ പറയുന്നത്. കാരണം ഇത് എന്ന് വെച്ചാല് ഒരു അതിർത്തി മാത്രമാണ്, ഒരു അതിർത്തി പ്രദേശമാണ്. പിന്നെ താഴെ കാണാം, പുഴ ഒഴുകുന്ന പദവരം കാരണം അറിയാ, ആ കല്ലുണ്ടല്ലോ, കല്ലിന്റെ മേലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടം. അവിടെ ഒരു പാലുണ്ട്, നമ്മൾ അങ്ങോട്ട് പോകാനാ പോ നോക്കാം. അതും ഇതിന്റെ അപ്പുറത്തും അതിർത്തിയാടാ. അതെ അതെ, വണ്ടി എഴുന്നോട്ടാ വരുന്നുണ്ട്. മാറിക്കോ, ഹെൽമെറ്റ് എടുക്കോ. അപ്പൊ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം. അവിടുത്തെ തൊട്ട് പ്രശ്നമൊന്നുമില്ല തോന്നുന്നു കേട്ടോ. ഉണ്ടോ, നമ്മളിപ്പോ നിൽക്കുന്ന ഇവിടെയാണ്. ഇതാണ് ബോർഡർ, അതായത് ആ കാണുന്നത് കർണാടക. അതായത് ഇങ്ങോട്ട് നോക്കിയോ, അതാ കർണാടക എന്ന് എഴുതിയിട്ടുണ്ട്. കർണാടക. അപ്പം നിലവിൽ അപ്പുറത്തെ അക്കരെ കാണുന്നതാണ് കർണാടക. കർണാടക, ഈ പാലത്തിന്റെ അപ്പുറത്ത് കാണുന്നത് കർണാടക. ഇത് ആ നദി നല്ലോണം നല്ല രീതിയിൽ ഒഴുകുന്നുണ്ട് കേട്ടോ. ഇത് ഇവിടെ മണ്ണിടിയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ട് അധികം നമുക്ക് ഇറങ്ങാൻ പറ്റൂല. അവിടെ റോഡൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നാലും കിടിലും പ്ലേസ് തന്നെയല്ലേ നവി. മീൻ പിടിക്കുന്നുണ്ട്. അപ്പൊ അപ്പുറത്ത് കടകളൊക്കെ ഉണ്ട് കേട്ടോ. അതാ നമ്മുടെ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇവിടെ അധികം നിൽക്കുന്നില്ല, മഴ നല്ല പെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ എന്താ പറയാ, നമുക്ക് ഒരുപാട് ബോർഡർ ഉണ്ട്. നമുക്ക് ഇങ്ങോട്ട് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രാജ്യാതിർത്തി എന്നല്ല, കേരളയും കർണാടകയും തമ്മിൽ ഇതാണ്. നമ്മുടെ വണ്ടി കൊണ്ട് പോകാൻ റോഡില്ല അങ്ങോട്ട്, അതാണ് പ്രശ്നം. റോഡില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിയമപരം അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റില്ല. രണ്ട് കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് തന്നെ ഇപ്പം ഹെൽമെറ്റിന്റെ കാര്യം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു. ഹെൽമെറ്റ് വെച്ചിട്ട് നമുക്ക് അഹങ്കാരത്തോടെ പോകുന്നതിന് ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് പ്രശ്നമില്ല. പക്ഷെ എന്ന് വെച്ചാൽ ഫൈൻ അടിച്ചാൽ കൊടുക്കാൻ പൈസ ഇല്ല. കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നത്. പൈസ ഇല്ലാത്തതുകൊണ്ടാണ് വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ടില്ല കേട്ടാ. രണ്ട് വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ മോട്ടോർ ചെയ്ത് കാണിച്ചു തരേണ്ട വിഷ്വൽസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ. അത് ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഫൈൻ അടിച്ചാൽ കൊടുക്കാൻ പൈസ ഇല്ല. നമ്മൾ എങ്ങനെയൊക്കെ ചെറിയ പൈസ ഒക്കെ ആക്കിയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് സാധാരണ ബഡ്ജറ്റ് രീതിയിൽ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാവും. സാധാരണക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. എന്തെങ്കിലും ഒരു നൂലാമല ആക്കിയിട്ട് പൈസ ഫൈൻ ഈടാ. നിന്റെ തന്നെ ഇപ്പൊ വണ്ടിയിൽ റിസർവ് പത്തലായില്ലേ. വണ്ടി ഇല്ല, വണ്ടി മേണിച്ചു എന്നല്ലേ. നമ്മളെ ഓരോരുത്തരും ആഗ്രഹമല്ലേ അല്ലെ വണ്ടി മേടിക്കാന്നില്ല. അതിൽ എണ്ണടിക്കാനില്ല, ഇത് വേണ്ടേ. അപ്പം കണ്ണൂർ ജില്ലേന്റെ ഒരു മലയോര അതിർത്തി പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. ഇനിയും വരുന്ന വീഡിയോയിലും ഒരുപാട് കിടിലൻ യാത്രകളൊക്കെ പോകുന്നുണ്ട്. അതും കണ്ണൂർ ജില്ലേന്റെ ഒരു ഹിഡൻ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഇനി അടുത്ത യാത്ര മൊത്തം ഓഫ് റോഡ്, അതുപോലെ കോട എന്ന് പറഞ്ഞ ഒരു ട്രക്കിംഗ് ആയിരിക്കും. യെസ്, അതായിരിക്കും അടുത്ത വീഡിയോയിൽ. അപ്പൊ ഈ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ മറ്റേ കണ്ടുപിടുത്തലേക്കോ. ബൈ ബൈ.